ഒരു റംസാൻ സ്പെഷ്യൽ ഡ്രിങ്കാണ്. തണ്ണിമത്തൻ വെച്ചിട്ട് അഥവാ വാട്ടർമെലൺ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഈ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പകുതി തണ്ണിമത്തനാണ് എടുത്തിരിക്കുന്നത്. അത് മാക്സിമം കുരുകളഞ്ഞ് ചെറുതാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും കുരുകളഞ്ഞ് എടുക്കുക. അപ്പോൾ മാക്സിമം ഞാനത് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു പിഞ്ച് ഓഫ് ഏലക്കാപ്പൊടിയാണ്. വളരെ കുറച്ചൊരു നുള്ള് ഏലക്കാപ്പൊടി ചേർക്കുക. അതൊരു പ്രത്യേക ടേസ്റ്റ് ആണോ ഏലക്കാപ്പൊടി ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പഞ്ചസാരയാണ്. പഞ്ചസാര ചേർക്കണം എന്ന് ഒട്ടും തന്നെ നിർബന്ധമില്ല. അപ്പോൾ പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് മിൽക്ക് മെയ്ഡ് ആണെങ്കിലും ചേർക്കാം കേട്ടോ, അല്ലെങ്കിൽ കുറച്ച് ഐസ്ക്രീം ആണെങ്കിലും ചേർക്കാം. പിന്നെ ഞാൻ ഒരു ഗ്ലാസ് പാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്ത് മിക്സിയിലിട്ട് അടിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഞാനൊരു പകുതി പാലേ ഇപ്പോൾ ഒഴിച്ചിട്ടുള്ളൂ. നമുക്ക് നന്നായിട്ട് തണ്ണിമത്തൻ ഒന്ന് മിക്സ് ചെയ്ത് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കി പാല് ഏറ്റവും ലാസ്റ്റ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ മിക്സിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നമ്മളധികം കുരുവൊന്നും കളയാതെയാണ് എടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് അരിച്ചെടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് അരിക്കുന്നുണ്ട്. ഞാനൊന്ന് വേഗം അരിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ അതായത് ഇപ്പോൾ മാക്സിമം അരിച്ചെടുത്ത് നമുക്ക് ഈ ഒരു പരുവത്തിൽ ഇത് കിട്ടും. ഞാനിതിലേക്ക് ബാക്കിയുള്ള പാല് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് മധുരം വേണമെങ്കിൽ നോക്കാം, മധുരം പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് മിൽക്ക് മെയ്ഡ് ആണെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ചുകൂടി തണുപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കസുകസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ സെർവ് ചെയ്യുന്ന ഗ്ലാസ്സുകളിലേക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ മേളിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഇപ്പോൾ ഞാൻ അത് ഗ്ലാസ്സുകളിലേക്ക് ഒഴിച്ചു. അപ്പം ഞാൻ കുറച്ച് കസുകസ് നമ്മുടെ സബ്ജാ സീഡ്സ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഗ്ലാസ്സിലേക്ക്. അപ്പോൾ അതുകൂടി വരുമ്പോൾ നല്ലൊരു നമുക്ക് നല്ലൊരു തണുപ്പും കൂടി ആയിരിക്കും അത് കഴിക്കുമ്പോൾ, വളരെ നല്ലതുമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും അടുത്ത ഒരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.